നേതൃമാറ്റം ഉടൻ ഉണ്ടാവില്ല. കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പലരും പരസ്യമായും യു ഡി എഫ് നേതാക്കൾ രഹസ്യമായും നേതൃമാറ്റം ആഗ്രഹിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. 27-ന് ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള താരിഖ് അൻവർ പങ്കെടുക്കും. ഡി സി സി തലത്തിൽ മാത്രം ചില മാറ്റങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, എന്തൊക്കെയാണ് നേതൃമാറ്റം സംബന്ധിച്ച ആവശ്യം? ശക്തമായിരുന്നു, പക്ഷേ എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന? അബ്ജോദ്, തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ട് പിന്നാലെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ നേതൃമാറ്റ ആവശ്യങ്ങൾ അതീവ ഗൗരവത്തോടുകൂടി തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴും അത്തരം ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്, ഫ്ലക്സായിട്ടും നോട്ടീസായിട്ടും ബോർഡുകളായിട്ടും ഒക്കെ. നേരത്തെ പല നേതാക്കളും, ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും തന്നെ കെ പി സി അധ്യക്ഷനൊക്കെ ലക്ഷ്യം വെച്ച് നേതൃമാറ്റം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉമ്മൻചാണ്ടി കൂടി നേതൃനിരയിലേക്ക് സജീവമായിട്ട് വരണമെന്നുള്ള ആവശ്യം ഏതാണ്ട് എല്ലാ ഘടകകക്ഷി നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച സജീവമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ നിന്നും ചില വാർത്തകൾ വരുന്നത്. അവരുടെ ഒരു പൊതു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ ഈ ഒരു കെ പി സി സി നേതൃത്വത്തിലുള്ള മാറ്റം ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളതാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മെയിൽ അടുത്ത ഇലക്ഷനാണ്, മാർച്ചിൽ തന്നെ അതിൻ്റെ ഉത്തരവും മറ്റും വന്ന് പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലേക്കും പരിപാടികളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. സി പി എം അത്തരം ആ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആളുകളെ മാറ്റിക്കൊണ്ട് ഉള്ള രാഷ്ട്രീയ നീക്കം ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. പകരമായിട്ട് 27-ാം തീയതി നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ താരിഖ് അൻവർ, കേരളത്തിൻ്റെ ചുമതലയുള്ള താരിഖ് അൻവർ പങ്കെടുക്കും. അദ്ദേഹം വളരെ വിശദമായിട്ട് എല്ലാ നേതാക്കളുമായിട്ടും കൂടിക്കാഴ്ച നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഇപ്പോൾ ദയനീയ തോൽവി ഉണ്ടായിരിക്കുന്ന പല ജില്ലകളിലും ഡി സി സി തലത്തിലുള്ള അഴിച്ചുപണി, ഒപ്പം തന്നെ എം എൽ എമാരും എം പിമാരുമായിരിക്കുന്ന ആളുകളൊക്കെ ചില സ്ഥലങ്ങളിൽ ഡി സി സിയുടെ പദവി, അധ്യക്ഷ പദവി വഹിക്കുന്നുണ്ട്, അവരെയൊക്കെ മാറ്റുക. ഒരു പുതിയ അത്തരം താഴെത്തട്ടുള്ള ഇളക്കി പ്രതിഷ്ഠയും മറ്റുമാണ്. പക്ഷേ പല നേതാക്കളും പറഞ്ഞത് ചെറിയ ചികിത്സ പോരാ, സർജറി തന്നെ ആവശ്യമായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട ആളുകളാരും ചെറിയ ആളുകളല്ല. ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ സമീപനത്തിൽ അവരൊക്കെ തൃപ്തരായി നിശബ്ദരാകും എന്ന് കരുതാനാകുമോ? ഇപ്പോൾ എല്ലാവരോടും പരസ്യപ്രസ്താവനകൾ വിലക്കിയിരിക്കുകയാണ്. അതേസമയം ഇത്തരം വളരെ വലിയ മാറ്റം വേണമെന്നാവശ്യപ്പെട്ടത് പ്രമുഖ നേതാക്കളാണ്. നേരത്തെ കെ പി സി അധ്യക്ഷ പദവി വെച്ചിരുന്ന കെ മുരളീധരൻ, അതുപോലെ തന്നെ കെ സുധാകരൻ എം പി, രാജ്മോഹൻ ഉണ്ണിത്തൻ, അങ്ങനെ പ്രമുഖമായിട്ടുള്ള ആളുകളുടെ ഒരു നീണ്ട നില തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുമൊക്കെ മുല്ലപ്പള്ളിയെ മാറ്റണം, എം ഹസനെ മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ ഇത്തരമൊരു വാർത്ത വരുമ്പോൾ അതിനോട് അവരെങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളോട് അവരുടെ നിലപാട് എന്തായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്നാലും കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തിപ്പോൾ ഇത്തരം ഒരു സമവായത്തിൻ്റെ വാർത്തയാണ് ദേശീയ തലത്തിൽ, ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഘടകകക്ഷി നേതാക്കളും നേതൃമാറ്റം ആവശ്യപ്പെട്ടിരുന്നു. പരസ്യമായി അവരൊക്കെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫലം ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന നിലപാട് മാത്രമാണ് സ്വീകരിച്ചിരുന്നത്. മുൻപും കേന്ദ്ര നേതൃത്വം ഇത്തരത്തിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയരുന്ന ആവശ്യങ്ങളോടൊക്കെ മുഖം തിരിച്ച് ഇന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർക്കത് അതിന് ആ നിലപാടിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഘടകകക്ഷികളും ഈ നിലപാടിൽ, ഹൈക്കമാൻഡിൻ്റെ നിലപാടിൽ തൃപ്തരായി നിശബ്ദരാകാൻ തന്നെയാണോ സാധ്യത? അത്തരമൊരു സാധ്യത കുറവാണെന്നാണ് നമുക്ക് പൊതുവേ മനസ്സിലാകുന്നത്. കാരണം ഈ നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മയും അതുപോലെ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള പോരായ്മയും അതൊക്കെയാണ് തിരിച്ചടി ഉണ്ടാക്കിയതെന്നാണ് അവർ പൊതുവേ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ആർ എസ് പി അടക്കമുള്ള ആളുകൾ, ചെറിയ കക്ഷികൾ വരെ ഇത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഏകോപനവും യു ഡി എഫ് നേതൃത്വം, അതായത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കെ പി സി അധ്യക്ഷനെതിരെ തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അവർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ഒരു കെ പി സി അധ്യക്ഷനാണെന്നാണ് അവർ പലപ്പോഴും പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് യോഗങ്ങൾക്കകത്തും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുമായൊക്കെ അവർ ഇത്തരം ആവശ്യങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങളെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയാണെങ്കിൽ എങ്ങനെ അവർ പ്രതികരിക്കുമെന്നുള്ളത് എന്തായാലും നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. വലിയ മാറ്റം വേണമെന്ന് തന്നെയാണ് കോൺഗ്രസിനകത്തു നിന്നുള്ള ആവശ്യം, ഒപ്പം പ്രമുഖ ഘടകകക്ഷി നേതാക്കളുടെ ആവശ്യം ഒരു ഇളക്കി പ്രതിഷ്ഠ തന്നെയാണ്. ശരി, അജയഘോഷ്.